Welcome back to all of you again to this final round of our Space Week quiz competition. എല്ലാവരും എത്തിയല്ലോ അല്ലേ? നമ്മൾ സെലക്ട് ചെയ്ത ആറു പേര് വന്നില്ലേ? നിങ്ങളുടെ ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ക്യാമറ ഓൺ ചെയ്യാം, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നിങ്ങളെ കാണാം. അങ്ങനെ എല്ലാവരും കേൾക്കില്ലേ? സ്വരാജ് യു പ്രസന്റ് അല്ലേ? സ്വരാജ്, സ്വരാജ് മാണി ലക്ഷ്മി വൈഷ്ണവർമ്മ തീർത്ഥ എസ് സിദ്ധാർത്ഥ എസ് തമന്ന. അതിന്റെ ഫസ്റ്റ് ഇതിന് ഫൈനൽ റൗണ്ടാണ്. ഇപ്പൊ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. നിങ്ങളൊന്ന് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നിങ്ങളുടെ പേര്, നിങ്ങൾ എവിടെയാണ് സ്ഥലം, ക്ലാസ് എവിടെയാണ്, സ്കൂൾ, നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് യു സ്റ്റാർട്ടിംഗ്. അപ്പൊ നിങ്ങൾ നമ്മുടെ സിക്സ് ടീംസിന്റെ നമ്മുടെ ടീം തമന്ന വി എസ് ടീം എ ആണ്. എ എന്നുള്ള ടീമാണ് തമന്ന. സിദ്ധാർത്ഥ എസ് ബി, തീർത്ഥ എസ് സി, വൈഷ്ണവ് വർമ്മ ഡി, വാണി ലക്ഷ്മി ഇ, സ്വരാജ് എഫ്. ഈ ഓർഡറിലാണ് എ ബി സി ഡി. ഇപ്പൊ നിങ്ങളുടെ തമന്ന വി എസ് ആണ് എ എന്ന് പറയുന്നത്. സിദ്ധാർത്ഥ എസ് ബി ആണ്, തീർത്ഥ എസ് സി ആണ്, വൈഷ്ണവ് വർമ്മ ഡി, വാണി ലക്ഷ്മി ഇ, സ്വരാജ് യു എഫ്. ആറ് ടീമാണ് നമ്മുടെ ഫൈനലിൽ. ദെൻ യു സ്റ്റാർട്ട്. ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഫസ്റ്റ് തമന്ന, നിങ്ങൾ ക്യാമറ ഓൺ ചെയ്യണേ നല്ലതായിരുന്നു. നിങ്ങൾ പറയുന്നത് നമുക്ക് കാണാമായിരുന്നു. പ്ലീസ് സ്വിച്ച് ഓൺ യുവർ ക്യാമറ. തമന്ന വി എസ്, ഞാൻ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ചേന്നമംഗല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു. വളരെ മനോഹരമായൊരു ക്വിസ് കോമ്പറ്റീഷൻ ആയിരുന്നു ഇന്ന് നടന്നത്. അപ്പം പിന്നെ ഈ കഴിഞ്ഞ ബഹിരാകാശ വാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ എല്ലാ പരിപാടികളും മികച്ചതായിരുന്നു. അപ്പൊ അതിന് അതിന്റെ ഭാരവാഹികൾക്ക് പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ് ഫ്രം മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹയർ സെക്കൻഡറി സ്കൂൾ. നെക്സ്റ്റ് തീർത്ഥ എസ്. എന്റെ പേര് തീർത്ഥ. ഞാൻ സെന്റ് ജോസഫ് സാങ്ക്ലോയിൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ടെൻത്തിൽ പഠിക്കുന്നു. ഞാൻ കേളന്നൂരാണ് താമസിക്കുന്നത്. ഞാനും ഈ സേഫ്റ്റി കോളേജിൽ ബന്ധപ്പെട്ട പ്ലാനറ്റേറിയം ചന്ദ്രശിക്ഷ പരിപാടികളിലൊക്കെ ഞാനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല ക്ലാസ്സും വർക്ക്ഷോപ്പും ഒക്കെ ആയിരുന്നു. Is there any problem for switching on your camera or any problem? Yes, you would like to see your face. Okay. Next, then Tirtha is team, C, then Vaishnav Verma. Next, Vaishnav Verma. Good afternoon, my name is Vaishnav Verma and I taught them the exercises in AR classes for you. Even though I am not a kid from the G-Slime, വൈഷ്ണവ് സ്വിച്ച് ക്യാമറ ഓൺ ചെയ്യോ. വൈഷ്ണവ് ആഴ്ചവട്ടം ഹയർ സെക്കൻഡറി സ്കൂൾ സെവൻത് സ്റ്റാൻഡേർഡ്. ഓക്കെ, വെൽക്കം. നെക്സ്റ്റ് വാണി ലക്ഷ്മി. മൈക്ക് മ്യൂട്ടാണ്. സ്വരാജ് ഉച്ചത്തില് പറയോ, ഒന്നും കേൾക്കുന്നില്ല. എന്റെ പേര് സ്വരാജ്, ഞാൻ കുട്ടിക്കാട്ടൂർ ഗവൺമെന്റ് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി.
എല്ലാവരും ക്യാമറ ഓൺ ആക്കി വെക്കണം, അല്ലെങ്കിൽ നമുക്ക് ഓരോരോ പേര് വായിച്ച് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ റൗണ്ടില് ടോട്ടൽ 6 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പൊ അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏന്നുള്ള ആളോടാണ് ചോദിക്കുന്നത്. ഏന്ന് പറയുന്നത് എ ബി സി ഡി എന്ന് അങ്ങനെയാണ് ഞാൻ പറയാം. അപ്പൊ നിങ്ങൾ ആല് ഓർമ്മിക്കുക, നിങ്ങളുടെ ഓരോരുത്തർ ഏതാന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ. എ ആണെന്നുള്ള തമന്നയാണ് എ. അപ്പൊ ഞാൻ ഏന്ന് പറയുള്ളൂ, ക്വസ്റ്റ്യൻ ടു എ ബി സി ഡി ഇ എഫ് എന്നാണ് പറയാം. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ അവിടുന്ന് ആൻസർ ചെയ്യണം. ഫസ്റ്റ് റൗണ്ടില് ടോട്ടൽ 6 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടു ടീം എയോടാണ് ചോദിക്കുന്നത്. ടീമില് തമന്ന വി എസ് നോട് ഫസ്റ്റ് ചോദിക്കും. അപ്പൊ തമന്ന ആൻസർ അറിയില്ലെങ്കിൽ അത് ക്വസ്റ്റ്യൻ വിൽ പാസ് ടു നെക്സ്റ്റ് ബി, സിദ്ധാർത്ഥിലേക്ക് പാസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പൊ സെക്കൻഡ് റൗണ്ടിൽ എത്തുമ്പോൾ അത് ക്വസ്റ്റ്യൻ സെക്കൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബിയോടായിരിക്കും ചോദിക്കുക. അപ്പൊ അങ്ങനെ എല്ലാ ടീമിനും നമ്മൾ ടോട്ടല് 36 റൗണ്ട്സ് ആണുള്ളത്. ഓരോ റൗണ്ടിലും 6 ക്വസ്റ്റ്യൻ ഉണ്ടാവും. റെഡി അല്ലേ? അപ്പൊ നിങ്ങൾ സൗണ്ടിൽ പറയണ എന്നാലും നമുക്ക് കേൾക്കുള്ളൂ ഇവിടെ. അപ്പൊ നിങ്ങൾ മൈക്ക് ഒന്ന് സൗണ്ട് ഒന്ന് മ്യൂട്ടാക്കി വെക്കരുത്. എല്ലാവരും റെഡി ആണോ? ക്യാമറ ഓൺ ചെയ്യാ. നിങ്ങൾ ക്യാമറ ഓൺ ചെയ്ത് വെക്കണം. പ്ലീസ് സ്വിച്ച് ഓൺ യുവർ ക്യാമറ. നമുക്ക് നിങ്ങളെ ആൻസർ റെസ്പോൺസ് ചെയ്യുന്ന കാണും, അല്ലാതെ നമുക്ക് അറിയില്ലല്ലോ നിങ്ങളാണോ റെസ്പോണ്ട് ചെയ്യുന്നുള്ളത്. അപ്പൊ നിങ്ങൾ ആൻസർ പറയുന്ന സമയത്ത് അഥവാ ക്യാമറ ഇല്ലെങ്കിൽ ആൻസർ പറയുമ്പോൾ നമുക്ക് ക്യാമറ ഓൺ ആയിരിക്കണം, എന്നാലേ നമ്മൾ അത് ആൻസർ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ആൻസർ പറയുന്ന സമയത്ത് ക്യാമറ ഓൺ ആയിരിക്കണം. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ അല്ലാത്ത സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ ഓഫ് ആയാലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ ആൻസർ പറയുമ്പോഴ് നിങ്ങളുടെ ക്യാമറ ഓൺ ആയിരിക്കണം. അപ്പൊ നമ്മൾ ഓരോ നമ്മുടെ സ്ക്രീനിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് കാണിക്കും. ക്വസ്റ്റ്യൻ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് പറയും, ആരോടെ ചോദിക്കുന്ന അപ്പൊ അവരതിന്റെ ആൻസർ പറയണം. ഫസ്റ്റ് റെഡി അല്ലേ? ഓൾ ദി ബെസ്റ്റ്. ഈ റൗണ്ടില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തമന്ന ആണ് ആൻസർ പറയേണ്ടത്. ആദ്യത്തെ ചോദ്യത്തിന് തമന്നയോടാണ് ആദ്യത്തെ ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് അവിടെ ക്വിസിന്റെ പ്രസന്റേഷൻ കാണിക്കും. സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ. സ്ക്രീൻ കാണുന്നില്ല എല്ലാവരും? സ്ക്രീന് കാണുന്നില്ല. ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടു തമന്ന. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഹൂ ബിൽഡ് ദി ഫസ്റ്റ് ലിക്വിഡ് ഫ്യൂൽ റോക്കറ്റ്, അതായത് ദ്രവ ഇന്ധന റോക്കറ്റ് ആദ്യമായിട്ട് നിർമ്മിച്ചത് ആരായിരുന്നു, അവരുടെ പേരാണ് ചോദിക്കുന്നത്. ഹൂ ബിൽഡ് ദി ഫസ്റ്റ് ലിക്വിഡ് ഫ്യൂൽ റോക്കറ്റ് ആണ് ക്വസ്റ്റ്യൻ. തമന്നയാണ് ചോദ്യം. അപ്പൊ തമന്ന ആൻസർ പറയാം. ക്യാമറ എല്ലാവരും ഓൺ ചെയ്യാം. ആൻസർ അറിയോ? തമന്ന ആൻസർ അറിയോ? ആരാണ്? ഹലോ, കേൾക്കുന്നുണ്ടോ? ആ പറഞ്ഞോളൂ. ആ ഉത്തരം ശരിയാണ്, റോബർട്ട് എച്ച് ഗുഡാൻ ആണ്. അപ്പം തമന്നയ്ക്ക് അല്ല ഒരു പോയിന്റ്, രണ്ട് പോയിന്റ്. ആൻസർ കറക്റ്റ് ആണ്, രണ്ട് പോയിന്റ് ആണ് കിട്ടുക. And next question to Siddharth. In the vacuum of space, when two surfaces made of same metal come in contact with each other, and
under high stress, they join together. What is this process known as? Cold welding. Answer correct. This cold welding team. Sorry, Siddharth, 2 points. Very good. Cold welding. അടുത്ത ചോദ്യം തീർച്ചയോടാണ്. സർ എനിക്ക് സ്ക്രീൻ കാണുന്നില്ല സർ. സർ മലയാളത്തിലും ചോദ്യം വായിക്കാം. ആ പറയാം, മലയാളത്തിൽ പറയാം. സ്ക്രീൻ കാണുന്നില്ല. ഫോണിലാണ് തീർച്ച നോക്കുന്നത്? ആ അതെ സർ. ലാൻഡ്സ്കേപ്പ് ഓറിയന്റേഷൻ. നിങ്ങളുടെ ഫോൺ നിങ്ങൾ ലാൻഡ്സ്കേപ്പ് ഓറിയന്റേഷനിൽ വെക്കുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവോ? ലാൻഡ്സ്കേപ്പ് ഓറിയന്റേഷനിലാണ് വെക്കുന്നതെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. നോർമലി കാണേണ്ടതാണ്, കുഴപ്പമില്ല. ഞങ്ങൾ എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം കേട്ട് കഴിഞ്ഞിട്ട് പറയാമല്ലോ. സെയിം ചോദ്യം തന്നെയാണ് വായിക്കുന്നത്, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ചോദ്യം വായിക്കാം, അപ്പൊ അത് ശ്രദ്ധിച്ച് കേൾക്കാം. ഞാൻ ഇംഗ്ലീഷിൽ പറയാം, പിന്നെ മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിലും പറയാം. വേണ്ടത് ഇഫ് യുവർ മാസ് ഓൺ എർത്ത് ഈസ് 60 kg, വാട്ട് ഈസ് യുവർ മാസ് ഓൺ മൂൺ? അതായത് ഭൂമിയിലുള്ള പിണ്ഡം 60 kg ആണ് എങ്കിൽ ചന്ദ്രനിൽ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. തീർത്ത 10 kg. അല്ല, ഉത്തരം തെറ്റാണ്. വൈഷ്ണവർമ്മ, ആ ഉത്തരം ശരിയാണ്. 60 kg തന്നെയാണ് മാസ് ആണ് ചോദിച്ചത്. അപ്പൊ മാസ് 60 തന്നെ ആയിരിക്കും. വെയിറ്റ് ആണെങ്കിലാണ്, ഭാരാണെങ്കിലാണ് വ്യത്യാസം വരും. അപ്പം വൈഷ്ണവർമ്മയ്ക്ക് 1 point. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൈഷ്ണവർമ്മയുടെ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദിസ് ഇന്ത്യൻ സ്പേസ് സയന്റിസ്റ്റ് ഹു ഈസ് ദി ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദ് ആൻഡ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദ്, അതേപോലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി, ഇതിന്റെയൊക്കെ സ്ഥാപകനായ ശാസ്ത്രജ്ഞൻ ആരാണെന്ന്, ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ആരായിരുന്നു? സമയം കഴിഞ്ഞു. അടുത്ത വൈഷ്ണവർമ്മയോടാണ് അറിയില്ലെങ്കിൽ അടുത്ത ആളേക്ക് പോവാണ്. വാണി ലക്ഷ്മി, വാണി ലക്ഷ്മിയോടാണ് ചോദ്യം. വാണി ലക്ഷ്മി അല്ല, ഉത്തരം തെറ്റാണ്. സ്വരാജ്, അല്ല. തമന്ന, ആ ഉത്തരം ശരിയാണ്. വിക്രം സാരാഭായി ആണ്. ആ ഉത്തരം ശരിയാണ്, വിക്രം സാരാഭായി ആണ്. തമന്നയ്ക്ക് 1 point. ഫോൺ പ്രശ്നം തോന്നി. അടുത്ത ചോദ്യം വാണി ലക്ഷ്മിയോടാണ്. അടുത്ത ചോദ്യം വാണി ലക്ഷ്മി, ശ്രദ്ധിക്ക. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ, അതായത് ഇന്ത്യൻ ബഹിരാകാശ സ്ഥാപനം ഏത് വർഷമാണ് നമ്മുടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നുള്ള സ്ഥാപനം നിലനിൽക്കുന്നത്, ഏത് വന്നത്, ഏത് വർഷമാണെന്ന്? ആ ഉത്തരം ശരിയാണ്, 1969. വാണി ലക്ഷ്മിക്ക് 2 point.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്വരാജിലേക്കാണ്. നേന്റെ സ്പേസ് പ്രോബ് ലോഞ്ച് ടു സ്റ്റഡി ദി നിയർ എർത്ത് ആസ്ട്രോയിഡ് ഇറോസ് ഫ്രം എ ക്ലോസ് ഓർബിറ്റ്. അതായത് ഇറോസിനെ പറ്റി പഠിക്കാൻ വേണ്ടിയുള്ള സ്പേസ് പ്രോബ് ഏതായിരുന്നു? അല്ല, ശരിയല്ല. വീണ്ടും തമന്നയിലേക്കാണ് പോകുന്നത്. തമന്ന, നിങ്ങൾ ക്യാമറ ഓൺ ചെയ്യണം. നിങ്ങളൊന്നും ക്യാമറ എല്ലാം ഓഫ് ചെയ്ത് കാണുന്നതൊന്നും ആരും ഓൺ ചെയ്ത് വെക്കുന്നില്ല. ഞാൻ അങ്ങനെ ഓൺ ചെയ്തില്ലെങ്കിൽ നമ്മൾ അവർക്ക് പോയിന്റ് കിട്ടില്ല. തമന്ന, സിദ്ധാർത്ഥ്, പെട്ടെന്ന് പറയൂ. ഇനി പാസ് ചെയ്ത് കഴിഞ്ഞാൽ അധികം സമയമില്ല. നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ അടുത്ത ആളെ പോകും. തമന്നയ്ക്ക് അറിയില്ല, സിദ്ധാർത്ഥ് അറിയില്ലെങ്കിൽ പെട്ടെന്ന് എന്നോ ഒന്ന് പറയാം. തീർത്ത, വാണിലക്ഷ്മി വേഗം പറയോ. ഉത്തരം തെറ്റാണ്. നിയർ ഷൂമാക്കർ ആണ് ഉത്തരം. ശരി, ഇവിടെ ഞാൻ കേട്ടില്ല. ഞാൻ പറഞ്ഞു ക്ലിയർ ആയിട്ട് പറയുന്നത്. അതിലെ പോയിന്റ് ആർക്കില്ല ആ റൗണ്ടില്. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യന് പോയിന്റ് ആയിരിക്കില്ല. പിന്നെ ഒരു ആദ്യം ഒന്നുകൂടി പറയാം, നിങ്ങൾ പാസ് ചെയ്ത ക്വസ്റ്റ്യന് ഒരുപാട് സമയം തരില്ല. ക്വസ്റ്റ്യൻസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അധികം സമയം തരില്ല. പെട്ടെന്ന് അവർ പറയണം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൾക്ക് മാത്രം, ആദ്യം പറയുന്ന ആൾക്ക് മാത്രമേ ഒരു 30 seconds സമയം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് അടുത്ത ആളേക്ക് പോകും. പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ക്വസ്റ്റ്യൻ പാസ് ചെയ്യും. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും സമയം തരുന്നുണ്ട്. ആദ്യം ക്യാമറ ഓൺ ആയിട്ട് ആൻസർ പറഞ്ഞാലേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതിലിപ്പോ ഒരാൾക്ക് മാത്രം പ്രശ്നമുള്ളൂ. തീർത്ത, ക്യാമറ ഓൺ ആക്കിയതിനു ശേഷം ഞാൻ ക്വസ്റ്റ്യൻ പറയുള്ളൂ. തീർത്ത എസിന് മാത്രമേ ഒരു ക്യാമറയുടെ പ്രശ്നമുള്ളൂ പറയുന്നുള്ളൂ. ബാക്കി എല്ലാവരും ക്യാമറ നിർബന്ധമായിട്ട് ഓൺ ചെയ്ത് വെക്കണം. ഈ സെക്കൻഡ് റൗണ്ടില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിദ്ധാർത്ഥിനോടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ റൗണ്ട് ടുവില് സിദ്ധാർത്ഥിനോടാണ്, അതായത് ബി. Name the biggest radio telescope in the world and the country in which it is located. അത് ലോകത്തിലെ ഏറ്റവും വലിയ റേഡിയോ ടെലിസ്കോപ്പ് അത് ഏത് രാജ്യത്താണോ ഏതാണ് അതിന്റെ പേരെന്നുള്ളത് പറയണം. ടെലിസ്കോപ്പിന്റെ പേരെന്താണെന്നും അത് ഏത് രാജ്യത്താണെന്നാണ് ചോദ്യം. സിദ്ധാർത്ഥിനോടാണ് ചോദ്യം. നെക്സ്റ്റ് തീർത്ഥ, ഉത്തരം മുഴുവനായിട്ട് ശരിയല്ല. വൈഷ്ണവ വർമ്മ, ആ ഉത്തരം ശരിയാണ്. ചൈനാസ് ഫാസ്റ്റ് റേഡിയോ ടെലിസ്കോപ്പ്. വൈഷ്ണവന് ഒരു പോയിന്റ്. അടുത്ത ചോദ്യം തീർത്ഥയോടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തീർത്ഥയാണ് കേട്ടോ. തീർത്ഥ, നെയിം ദി ഇമാജിനറി ഫ്രം ദി സർഫസ് ഓഫ് ദി എർത്ത് ലൈൻ ദാറ്റ് മാർക്സ് ദി ബൗണ്ടറി ബിറ്റ്വീൻ എർത്ത്സ് അറ്റ്മോസ്ഫിയർ ആൻഡ് ദി ഔട്ടർ സ്പേസ്. അറ്റ് വാട്ട് ഹൈറ്റ് ഈസ് ഡിഫൈൻഡ് ടു ബി ലൊക്കേറ്റഡ്. അതായത് നമ്മുടെ ഭൂമിയുടെ എർത്ത് ലൈനും അറ്റ്മോസ്ഫിയറും തമ്മിൽ വേർതിരിക്കുന്ന രേഖയ്ക്ക് ഒരു പേര് പറയും. എന്താണ് അതിന്റെ പേര്? അത് എത്ര ഹൈറ്റിലാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. ഒരു ഇമേജിനറി സങ്കല്പിക രേഖ ഉണ്ട്.
ബൗണ്ടറി ബിറ്റ്വീൻ എർത്ത്സ് അറ്റ്മോസ്ഫിയർ ആൻഡ് ദി ഔട്ടർ സ്പേസ്, അന്തരീക്ഷ ഭൂമിയുടെ അന്തരീക്ഷവും ഔട്ടർ സ്പേസും തമ്മിൽ വേർതിരിക്കുന്ന ഒരു സാങ്കല്പിക രേഖയ്ക്ക് പറയുന്ന പേരെന്താണ്, അത് എത്ര ഹൈറ്റിലാണെന്നാണ് ചോദ്യം. അത് രണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ പോയിന്റ് കിട്ടുള്ളൂ. തീർത്തയോടാണ് ചോദ്യം. അറിയാം എത്ര കിലോമീറ്റർ എന്ന് പറയണം? ആ ഉത്തരം ശരിയാണ്, കാർമൻ ലൈൻ ആണ് 100 കിലോമീറ്റർ. തീർത്തയ്ക്ക് 2 പോയിന്റ്. ഇനി അടുത്ത ചോദ്യം വൈഷ്ണവർമ്മയോടാണ്. ജെമിനിഡ്സ്, പെർസിഡസ് ആൻഡ് ലിയോണിഡ്സ് ഇതൊക്കെ എന്താണെന്നാണ് ചോദ്യം. ജെമിനിഡ്സ്, പെർസിഡസ്, ലിയോണിഡ്സ് ഇതൊക്കെ എന്താണ്? അല്ല, നെക്സ്റ്റ് അടുത്ത ആളോട് വാണിലക്ഷ്മി. ആ ശരിയാണ്, മീറ്റിയോർ ഷവർ ആണ് ഉത്തരം. ശരിയാണ്, വാണിലക്ഷ്മിക്ക് 1 പോയിന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാണിലക്ഷ്മിയോടാണ്. Which German astronomer is the author of Astronomia Nova? Which German astronomer is the author of Astronomia Nova? എന്നുള്ള അതിന്റെ അതിന്റെ വിജ്ഞാത ആരാണ്, എഴുതിയത് ആരാണ്, അതിന്റെ ഓതർ? ആ ശരിയാണ്, ജോഹാനസ് കെപ്ലർ ആണ് ഉത്തരം. വളരെ ശരിയാണ് വാണി ലക്ഷ്മിക്ക് 2 പോയിന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്വരാജിനോടാണ്. സ്വരാജ്, ദി ഫസ്റ്റ് പ്രൈവറ്റ് സ്പേസ്പോർട്ട് റോക്കറ്റ് ലാബ് ലോഞ്ച് കോംപ്ലക്സ് 1 ഇസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് കൺട്രി? പ്രൈവറ്റ് സ്പേസ്പോർട്ട് എന്നുള്ളത് റോക്കറ്റ് ലാബ് ലോഞ്ച് കോംപ്ലക്സ് 1 അത് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ശരിയാണ്, ന്യൂസിലാൻഡ് ആണ്. അത്ര ശരിയാണ്, സ്വരാജിന് 2 പോയിന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തമന്നയാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈ റൗണ്ടില്. എപ്സിലോൺ ഉള്ള റോക്കറ്റ് ഏത് രാജ്യമാണ് ഡെവലപ്പ്? എപ്സിലോൺ ഇസ് ദി റോക്കറ്റ് ഡെവലപ്ഡ് ബൈ വിച്ച് കൺട്രി എന്നാണ് ചോദ്യം. പെട്ടെന്ന് പറയാം, 30 സെക്കൻഡ് ആണ്, നിങ്ങൾ അടുത്ത ആളേക്ക് പോവാം. നിങ്ങൾ ഉത്തരം ശരിയാണ്, ജപ്പാൻ ആണ്. 2 പോയിന്റ് തമന്നെ. അപ്പൊ ആദ്യത്തെ 2 റൗണ്ട് കഴിഞ്ഞ് നമുക്ക് സ്കോർ ഒന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ടിൽ ആദ്യത്തെ ചോദ്യം തീർച്ചയോടെ ആയിരിക്കും. അപ്പൊ 2 റൗണ്ട് കഴിഞ്ഞപ്പോ സ്കോർ ഒന്ന് നോക്കാം. ടീമെ തമന്ന 5 പോയിന്റ്, ടീം ബിക്ക് 2 പോയിന്റ്, ടീം സിക്ക് 2 പോയിന്റ്, ടീം ഡി 2 പോയിന്റ്, ടീം ഇ 5 പോയിന്റ്, ടീം എഫ് 2 പോയിന്റ്. ഇതാണ് നമ്മുടെ 2 റൗണ്ട് കഴിഞ്ഞപ്പോഴുള്ള സ്കോർ. ഇനി നിങ്ങൾക്ക് ഈ അടുത്ത റൗണ്ടിലൊന്നും അധികം സമയം തരില്ല. നിങ്ങൾ ആൻസർ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അടുത്ത ആളേക്ക് പെട്ടെന്ന് പോവും. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് ആൻസർ ചെയ്യാം. 30 സെക്കൻഡ് മാത്രമേ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ സമയം തരുള്ളൂ. ബാക്കിയുള്ള പാസ് ചെയ്ത് കഴിഞ്ഞ ചോദ്യത്തിനൊന്നും കൂടുതൽ സമയം ഉണ്ടാവില്ല. ആൻസർ പെട്ടെന്ന് പറയാം, അല്ലെങ്കിൽ അടുത്ത റൗണ്ടിൽ ഇതിലേക്ക് പോകും. ഈ റൗണ്ടിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തീർച്ചയോടാണ്. The US Presidential Commission that investigated the Space Shuttle Challenger disaster is also known as? ആണ് ചോദ്യം. US Presidential Commission that investigated the Space Shuttle Challenger disaster is also known as?
അതായത് ചാലഞ്ചർ ദുരന്തത്തെ പറ്റി അന്വേഷിച്ച യു എസ് പ്രസിഡൻഷ്യൽ കമ്മീഷന്റെ പേര് ആ ശരിയാണ് റോജർ കമ്മീഷൻ ആണ് തീർത്തേക്ക് 2 പോയിന്റ് അടുത്തത് വൈഷ്ണവ് വർമ്മയോടാണ് ചോദ്യം The apparent change in frequency of light from a galaxy moving away from Earth is known as. അതായത് apparent frequency ഉണ്ടാകുന്ന apparent change അതായത് നമ്മൾ നടന്നു പോകുന്ന ഒരു ഗാലക്സിയിൽ ഉണ്ടാകുന്ന ഫ്രീക്വൻസിയിൽ ഉണ്ടാകുന്ന apparent change ഭൂമിയിൽ കാണുന്ന അതിൻ്റെ പേര് പറയും അതിന് ഫ്രീക്വൻസിയിൽ ഉണ്ടാകുന്ന ചേഞ്ചിൻ്റെ ഒരു പേര് പറയും എന്താണ് പേരെന്നാണ് ചോദ്യം വൈഷ്ണവ വർമ്മയോടാണ് ചോദ്യം അല്ല വാണി ലക്ഷ്മി അറിയില്ല സ്വരാജ് അല്ല തമന്ന സിദ്ധാർത്ഥ് തീർത്ഥ എന്താണ് ഉത്തരം ശരിയാണ് റെഡ് ഷിഫ്റ്റ് ആണ് തീർത്ഥയ്ക്ക് 1 പോയിന്റ് അടുത്ത ചോദ്യം കോമൺ ആയിട്ടുള്ള പേരല്ലേ ഓരോന്നിനും ബ്ലൂ ഷിഫ്റ്റ് റെഡ് ഷിഫ്റ്റ് അങ്ങനെ ഓരോരോ പേരുണ്ട് അല്ലാതെ ഡോപ്ലർ ഇഫക്റ്റ് ഒന്നും അങ്ങനെ കോമൺ ആയിട്ടല്ലേ പറയാൻ പറ്റും അതിന്റെ പ്രത്യേകത ആണ് ചോദിച്ചത് അടുത്ത വാണി ലക്ഷ്മിയോടാണ് ചോദ്യം ഹു വാസ് ദി ഫസ്റ്റ് പേഴ്സൺ ടു ഒബ്സർവ് ദി ഫേസസ് ഓഫ് വീനസ് വാണി ലക്ഷ്മിയോടാണ് ചോദ്യം അതായത് വീനസിന്റെ വൃത്തിക്ഷയങ്ങളൊക്കെ ആദ്യമായിട്ട് വീക്ഷിച്ചത് ആരായിരുന്നു നെക്സ്റ്റ് സ്വരാജ് ക്വസ്റ്റ്യൻ പാസ്റ്റ് ആൻസർ ഞാൻ പറഞ്ഞു നിങ്ങൾ ആദ്യം ആൻസർ പെട്ടെന്ന് പറയണം അത് പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പോയിന്റ് കിട്ടില്ല ആദ്യം പറഞ്ഞു ആദ്യം പറഞ്ഞ വാണി ലക്ഷ്മി എന്താ പറഞ്ഞത് ഉടനെ തന്നെ പറയണത് നിങ്ങൾ അധികം ടൈമില്ല ഞാൻ പറഞ്ഞു ഇനി അത് ആവർത്തിക്കില്ല കേട്ടോ അപ്പൊ വാണി ലക്ഷ്മി പറഞ്ഞത് അത് നമ്മൾ കേട്ടത് വാണി ലക്ഷ്മി പറഞ്ഞാണ് അപ്പം 2 പോയിന്റ് വാണി ലക്ഷ്മി ഇനി നമ്മളെ ഒരാൾ നെക്സ്റ്റ് പാസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൻസർ പറഞ്ഞാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല അപ്പൊ നിങ്ങൾ ഒരേ സമയം രണ്ടാൾ വിളിച്ച് പറയരുത് നെക്സ്റ്റ് സ്വരാജിനോടാണ് ജാഡ റാബിറ്റ് എന്നുള്ളത് ഏത് ഇത് ലൂനാർ റോവർ ഓഫ് വിച്ച് കൺട്രി സ്വരാജ് പെട്ടെന്ന് പറയും ആൻസറ് സ്വരാജിന്റെ ടൈം ഇപ്പൊ കഴിയും നെക്സ്റ്റ് സ്വരാജിന്റെ ടൈം കഴിഞ്ഞു ഇനി തമന്ന ആ കറക്റ്റ് തമന്ന ഉത്തരം ശരിയാണ് യു എസ് ചൈനയാണ് ഉത്തരം ശരിയാണ് തമന്നയ്ക്ക് 1 പോയിന്റ് അടുത്ത ചോദ്യം തമന്നയോടാണ് ദി റോക്കറ്റ് വിച്ച് ലോഞ്ച് നീൽ ആംസ്ട്രോങ് ടു മൂൺ അതായത് നീൽ ആംസ് ചന്ദ്രനിലേക്ക് നീൽ ആംസ്ട്രോങ്ങിനെ കൊണ്ടുപോയ അതിന്റെ റോക്കറ്റിന്റെ പേരാണ് ചോദിച്ചത് ശരിയാണ് സാറ്റേൺ 5 ഇപ്പൊ തമന്നയ്ക്ക്
രണ്ട് പോയിന്റ്. അടുത്ത ചോദ്യം സിദ്ധാർത്ഥിനോടാണ്. Which space shuttle orbiter is named Captain James Cook's ship? And ഏത് സ്പേസ് ഷട്ടിലാണ് ജെയിംസ് കുക്കിന്റെ ആ ഷിപ്പിന്റെ ആ പേര് നൽകിയത്? ഏത് സ്പേസ് ഷട്ടിലാണ്? തീർത്ത ആ ഉത്തരം ശരിയാണ്. എൻഡേവർ ആണ്. തീർത്തക്ക് ഒരു പോയിന്റ്. നമ്മുടെ മൂന്ന് റൗണ്ട് കഴിഞ്ഞു. ഇനി നാലാമത്തെ റൗണ്ടിലേക്ക് പോവാം. നാലാമത്തെ റൗണ്ടിൽ നമ്മുടെ ആദ്യത്തെ ചോദ്യം വൈഷ്ണവിയോടാണ്. റെഡി? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വൈഷ്ണവിയോടാണ് ചോദ്യം. ദി ടേം യൂസ് ടു ഡിസ്ക്രൈബ് ദി പ്രോസസ് വേർ പ്ലാനറ്റ്സ് ആർ സ്ലോലി ഫോൾഡ് ബൈ കളക്ഷൻ ഓഫ് മാറ്റർ ത്രൂ ഗ്രാവിറ്റി. അതായത് ഗ്രഹങ്ങളൊക്കെ രൂപം കൊള്ളുന്നത്, അതായത് ദ്രവ്യം കൂടിച്ചേർന്നിട്ട് ഗുരുത്വാകർഷണ ബലത്തിന്റെ അതിൽ ദ്രവ്യം കൂടിച്ചേർന്ന് ഒരു ഗ്രഹം രൂപപ്പെടുന്ന പ്രോസസ്സിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദ്യം. എന്താണ്? അല്ല, ശരിയല്ല. മാണിലക്ഷ്മി, സ്വരാജ്, തമന്ന, സിദ്ധാർത്ഥ്, തീർത്ഥ, അക്രീഷ്യൻ എന്നാണ് പറയാം. അക്രീഷ്യൻ പാർക്ക് പോയിന്റ് ഇല്ല. അടുത്ത ചോദ്യം വാണി ലക്ഷ്മിയോടാണ്. അതായത് IRNSS എന്നുള്ളതിന്റെ പൂർണ്ണ രൂപം എന്നാണ് പറഞ്ഞത്. അതായത് സാറ്റലൈറ്റുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് IRNSS, അതിന്റെ പൂർണ്ണ രൂപം എന്താണെന്നാണ് ചോദ്യം. ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. ശരിയാണ്. അപ്പൊ മാണി ലക്ഷ്മിക്ക് രണ്ട് പോയിന്റ്. അടുത്ത ചോദ്യം സ്വരാജിനോടാണ്. ദി ഫസ്റ്റ് മാൻ ഈസ് ദി ഒഫീഷ്യൽ ബയോഗ്രാഫി ഓഫ് ഫസ്റ്റ് മാൻ എന്നുള്ളത് ആരുടെ ഒഫീഷ്യൽ ബയോഗ്രാഫിയാണ്? ആ ഉത്തരം ശരിയാണ്, നീൽ ആംസ്ട്രോങ്. അപ്പൊ സ്വരാജിന് രണ്ട് പോയിന്റ്. ഇനി അടുത്ത ചോദ്യം തമന്നയോടാണ് ചോദ്യം. ദി ഡിസിഷൻ ടു സെലിബ്രേറ്റ് വേൾഡ് സ്പേസ് സ്പേസ് വീക്ക് വാസ് ടേക്കൺ ബൈ യുണൈറ്റഡ് നേഷൻസ്. അതായത് ഒക്ടോബർ 4th മുതൽ 10th വരെ എല്ലാ വർഷവും വേൾഡ് സ്പേസ് വീക്ക് ആണ് ഒബ്സർവ് ചെയ്യുക എന്നുള്ളത് ഡിസിഷൻ എടുത്തപ്പോഴായിരുന്നു. തമന്ന, അല്ല സിദ്ധാർത്ഥ്, തീർത്ഥ, ശരിയാണ്, 1999 ആണ്. തീർത്തെങ്കിൽ ഒരു പോയിന്റ്. അടുത്ത ചോദ്യം സിദ്ധാർത്ഥിനോടാണ്. റോക്കറ്റ് എഞ്ചിൻ ത്രസ്റ്റ് ഡെവലപ്പ് ഫോർ യൂണിറ്റ് വെയിറ്റ് ഫ്ലോ റേറ്റ് ഓഫ് പ്രൊപ്പലന്റ് ഈസ് കോൾഡ്. റോക്കറ്റ് എഞ്ചിൻ ത്രസ്റ്റ് ഡെവലപ്പ് ഫോർ യൂണിറ്റ് വെയിറ്റ് ഫ്ലോ റേറ്റ് ഓഫ് പ്രൊപ്പലന്റ് ഈസ് കോൾഡ്. അതിനൊരു പേര് പറയും. തീർത്ത,
പാസ് വൈഷ്ണവ് വാണി വൈഷ്ണവ് അറിയോ വാണി ലക്ഷ്മി വാണി ലക്ഷ്മി സ്വരാജ് തമന്ന സിംപിൾസ് ആണെന്നൊക്കെ പറയണം കംപ്ലീറ്റ് അല്ല ആൻസർ അടുത്തയാണ് സിദ്ധാർത്ഥ് ആരോട് ചോദിച്ചത് സിദ്ധാർത്ഥോട് ഓക്കെ ആരും ആൻസർ അറിയില്ല ഞാൻ ആൻസറിലേക്ക് പോവാം സ്പെസിഫിക് ഇമ്പൾസ് ആണ് അതിൻ്റെ ഉത്തരം ഇനി അടുത്ത ചോദ്യം തീർത്തയോടാണ് ലാസ്റ്റ് ചോദ്യം ഈ റൗണ്ടിൽ വിച്ച് ഈസ് ദി ഫസ്റ്റ് സ്പേസ് ക്രാഫ്റ്റ് ടു ഗോ ബിയോണ്ട് ദി സോളാർ സിസ്റ്റം അതായത് സോളാർ സിസ്റ്റത്തിന് അപ്പുറത്തേക്ക് പോയ ആദ്യത്തെ സ്പേസ് ക്രാഫ്റ്റ് ഏതായിരുന്നു ഫസ്റ്റ് ആദ്യത്തെ സ്പേസ് ക്രാഫ്റ്റ് സൗരയൂഥത്തിന് അപ്പുറത്തേക്ക് പോയ സ്പേസ് ക്രാഫ്റ്റ് ഏതായിരുന്നു അല്ല വൈഷ്ണവി വർമ്മ വാണി ലക്ഷ്മി സ്വരാജ് ക്യൂ അല്ല തമന്ന ആ ശരിയാണ് പയനിയർ ടെൻ ആണ് തമന്നക്ക് ഒരു പോയിന്റ് ഇനി രണ്ട് റൗണ്ട് കൂടെ ബാക്കിയുള്ളൂ അതില് അതിനു മുമ്പ് നമുക്ക് സ്കോർ ഒന്നും കൂടി നോക്കാം ഓക്കെ നിങ്ങളുടെ സ്കോർ ഇങ്ങനെയാണ് ടീം എക്ക് 9 സ്കോർസ് ടീം ബി 2 ടീം സി 7 ടീം ഡി 2 ടീം ഇ 9 ടീം എഫ് 4 ലീഡ് ചെയ്യുന്നത് ടീം ഇ ആണ് 9 പോയിന്റ്സ് ഇയും എയും 9 പോയിന്റ്സ് ആയി ടീം ഇക്കും എക്കും സെയിം പോയിന്റ്സ് സമന്ന വാണി ലക്ഷ്മി രണ്ടുപേർക്കും 9 പോയിന്റ്സ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത റൗണ്ട് ചോദ്യം വാണി ലക്ഷ്മിയോടാണ് ഈ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം ഹു ഈസ് ദി ഫസ്റ്റ് പേഴ്സൺ വിത്ത് എ ഡിസബിലിറ്റി ടു ഫ്ലൈ ഓൺ സീറോ ഗ്രാവിറ്റി ഫ്ലൈറ്റ് വാണിലക്ഷ്മിയോടാണ് ചോദ്യം ഹു ഇസ് ദി ഫസ്റ്റ് പേഴ്സൺ വിത്ത് എ ഡിസബിലിറ്റി ഓർ ടു ഫ്ലൈ ഓൺ സീറോ ഗ്രാവിറ്റി ഫ്ലൈറ്റ് നമ്മുടെ ശാരീരിക പരിമിതികളൊക്കെ മറച്ച് വെച്ചുകൊണ്ട് ഒരു സീറോ ഗ്രാവിറ്റി ഫ്ലൈ ഇത് ചെയ്യാൻ പറ്റിയ ആൾ ആരായിരുന്നു ചെയ്തത് ആരായിരുന്നു അറിയില്ലേ വാണിലക്ഷ്മി സ്വരാജ് ആ ഉത്തരം ശരിയാണ് സ്റ്റീഫൻ ഹോക്കിംഗ് ആണ് സ്വരാജിന് രണ്ട് ഒരു പോയിന്റ് അടുത്ത ചോദ്യം സ്വരാജിനോട് തന്നെയാണ് വിച്ച് ഈസ് ദി ഫസ്റ്റ് മിഷൻ ഓഫ് ലിങ്കിങ് അപ്പ് ഇൻ സ്പേസ് ബൈ മാൻ സ്പേസ് ഷിപ്സ് ഓഫ് യു എസ് എ ആൻഡ് സോവിയറ്റ് യൂണിയൻ വിച്ച് ഈസ് ദി ഫസ്റ്റ് മിഷൻ ഓഫ് ലിങ്കിങ് അപ്പ് ഇൻ സ്പേസ് ബൈ മാൻ സ്പേസ് ഷിപ്സ് ഓഫ് യു എസ് എ ആൻഡ് സോവിയറ്റ് യൂണിയൻ ആ രണ്ടും കൂടി പരസ്പരം ബന്ധപ്പെട്ട മിഷൻ ഏതായിരുന്നു തമന്ന സിദ്ധാർത്ഥ് തീർത്ഥ വൈഷ്ണവ് വാണി ലക്ഷ്മി
മിഷൻ അല്ല വാണിലിസ് ആർക്കും അറിയില്ല അപ്പൊ ഉത്തരം ഇതാണ് അപ്പോളോ സോയൂസ് ടെസ്റ്റ് പ്രോജക്ട് മിഷൻ ആയിരുന്നു അതിന്റെ കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം തമന്നയോടാണ് ദി ഫസ്റ്റ് യൂറോപ്യൻ സ്പേസ് പ്രോബ് ലാൻഡിംഗ് ഓൺ ദി സർഫസ് ഓഫ് ദി സാറ്റേണിയൻ മൂൺ ടൈറ്റാൻ ടൈറ്റാനിലെ ഉപരിതലത്തിൽ ഇറങ്ങിയ ആദ്യത്തെ യൂറോപ്യൻ സ്പേസ് പ്രോബ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പ്രോബ് ഏതായിരുന്നു അല്ല സിദ്ധാർത്ഥ് അല്ല തീർത്ത ഹൈജൻസ് ആണ് ഉത്തരം ശരിയാണ് തീർത്ഥയ്ക്ക് ഒരു പോയിന്റ് പിന്നെ അടുത്ത ചോദ്യം സിദ്ധാർത്ഥനോടാണ് The mission showed the world that we can bring a damaged spacecraft with the astronauts back. അതായത് അസ്ട്രോണോട്സ് ഡാമേജ് ആയി കഴിഞ്ഞാലും ആ സ്പേസ് ക്രാഫ്റ്റിനെ നമുക്ക് തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ കൊണ്ടുവരാം എന്നുള്ളത് തെളിയിച്ച ഏത് ദൗത്യമായിരുന്നു ഏത് മിഷനായിരുന്നു ഉത്തരം ശരിയാണ് അപ്പോളോ 13 ആണ് കറക്റ്റ് ആണ് സിദ്ധാർത്ഥ 2 പോയിന്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തീർത്ഥയാണ് What term do we use for the average distance between sun and earth? അതായത് ഭൂമിക്കും സൂര്യനും ഇടയില ദൂരത്തിനെ നമ്മൾ പറയുന്ന ഇതിന് ഡിസ്റ്റൻസ് പറയുന്ന ഏത് രീതിയിലാണ് നമ്മൾ അത് പ്രതിപാദിക്കുന്നത് ശരിയാണ് ഉത്തരം ചെയ്യേണ്ടത് 2 പോയിന്റ് തീർത്ഥയ്ക്ക് വേണ്ട ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് പറയുന്നത് അടുത്ത ചോദ്യം വൈഷ്ണവ് വർമ്മയോടാണ് Mariner 10 was launched by US in November 1973. What did they explore? ഇന്ത്യയിലെ പറ്റി ഗവേഷണം നടത്താൻ വേണ്ടിയിട്ടാണ് മറൈന 10 നമ്മൾ 73 യുഎസ് ലോഞ്ച് ചെയ്തിരുന്നത് വൈഷ്ണവ് ഞാൻ പറയും ഉത്തരം പറയും അല്ലെങ്കിൽ അടുത്തിടയിൽ പാസ് ചെയ്യും മാണിലക്ഷ്മി എന്താണ് മെർക്കുറി എന്താ സാധനം പ്ലാനറ്റ് ആണോ അത് എന്താ മെർക്കുറി പറഞ്ഞ എന്താ സംഭവം പ്ലാനറ്റ് വാണിലക്ഷ്മിക്ക് ഒരു പോയിന്റ് ഇനി അടുത്ത റൗണ്ട് ഇവിടെ ലാസ്റ്റ് റൗണ്ട് ആണ് ഇതില് നമുക്ക് 6 ചോദ്യങ്ങളാണുള്ളത് ഇതിൽ നമ്മുടെ ആരൊക്കെയാണ് ഇതില് ടോപ്പ് വിന്നേഴ്സ് ഉള്ളത് ഇതിൽ നമുക്ക് തീരുമാനിക്കാം ആറാമത്തതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്വരാജിനോടാണ് ഫസ്റ്റ് ചോദ്യം ലാസ്റ്റ് റൗണ്ട് ആണ് നമുക്കറിയാം ഓൺലൈൻ ക്വിസ് ഇതാവുന്ന സമയത്ത് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടുന്ന് റെഫർ ചെയ്യാൻ പറ്റുന്നു നമുക്കത് കാണാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഇത് നമുക്കൊരു നിങ്ങളുടെ നോളജ് വർദ്ധിപ്പിക്കുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അറിയാന്നുള്ളൊരു ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനൊരു ക്വിസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് അത് ആരെന്തെങ്കിലും വിന്നർ ആവും ആർക്കും അറിയാമല്ല നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സ്പേസുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അറിയാനും ചില ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് അറിയണ്ടാവില്ല അപ്പൊ അതിനെപ്പറ്റി ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ പുതിയ കാര്യങ്ങൾ വായിക്കാനും അപ്പൊ അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്വിസ് പ്രോഗ്രാം നടത്തുന്നത് അത് ഇതിൽ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം നേടുക എന്നുള്ളൊരു ലക്ഷ്യമല്ല അത് സ്വരാജിനോടാണ് ചോദ്യം ദി യു എസ് സോഫ്റ്റ്വെയർ പയനിയർ ബിക്കോസ് ദി ഫസ്റ്റ് പേഴ്സൺ ടു ട്രാവൽ ട്വൈസ് to space as a tourist there is your software engineer ayirunnu adeyathine rendu pravasham space like povanal bhagyam kitti space tourist aayittu
ആളാരായിരുന്നു? അവിടെ പേരെന്താ? അല്ല, തമന്ന. അല്ല, സിദ്ധാർത്ഥ്. അല്ല, തീർത്ഥ. ആ ശരിയാണ്, ചാൾസ് സിമോണയാണ്. അത്ര ശരിയാണ്, തീർത്ഥയ്ക്ക് ഒരു പോയിന്റ്. ഡെനിസ് ഡിറ്റോ പോയിട്ടുണ്ട് ഒരു പ്രാവശ്യം പോയേ ഉള്ളൂ, സ്പേസ് ടൂറിസ്റ്റ് ആയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തമന്നയുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. India's first satellite launch vehicle was successfully launched on July 18, 1980 from Sriharikota. Eda irunnu adu, which was it? Aadithe satellite launch vehicle successfully launch cheyda India's aadithe launch vehicle eda irunnu? Sir, Rohini. Alla, Siddharth. Alla, Tirtha. അല്ല, വൈഷ്ണവ വർമ്മ. അല്ല, വാണിലക്ഷ്മി. സ്വരാജ്. ശരിയാണ്, എസ് എൽ വി ത്രീ ആണ് ആദ്യത്തെ സക്സസ്ഫുള്ളി ലോഞ്ച് ചെയ്ത. സ്വരാജിന് ഒരു പോയിന്റ്. അടുത്ത ചോദ്യം സിദ്ധാർത്ഥിനോടാണ് ചോദ്യം. ദി എസ്കേപ്പ് വെലോസിറ്റി ഓഫ് ദ എർത്ത് ഈസ് 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. വാട്ട് ഈസ് ദി എസ്കേപ്പ് വെലോസിറ്റി ഓഫ് മൂൺ? അതായത് 11.2 ആണ് കേട്ടോ. അടുത്തത് 11.2 ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റാണ്, 11.2 ആണ്. അങ്ങനെയാണെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി ഓഫ് മൂണിന്റെ എസ്കേപ്പ് വെലോസിറ്റി എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അല്ല, ഉത്തരം ശരിയല്ല. തീർത്ഥ. ആ ശരിയാണ്, 2.38 കിലോമീറ്റർ പെർ സെക്കൻഡ്, റൗണ്ട് 2.4. ഉത്തരം ശരിയാണ്, തീർത്ഥയ്ക്ക് ഒരു പോയിന്റ്. അടുത്ത ചോദ്യം തീർത്ഥയോടാണ്. ഇൻസ്ട്രുമെന്റ് ഇൻ ചന്ദ്രയാൻ 1 വിച്ച് ഡിറ്റക്ടഡ് വാട്ടർ ഇൻ ദി മൂൺ. അതായത് ചന്ദ്രനിൽ വെള്ളം ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് അതിൽ ഏത് പേലോഡായിരുന്നു, അല്ലെ ഏത് ക്യാമറ ആയിരുന്നു? വൈഷ്ണവ വർമ്മ. നെക്സ്റ്റ് വാണിലക്ഷ്മി. സ്വരാജ്. ആ ശരിയാണ്, മൂൺ മിനറോളജി മാപ്പർ ആണ്. ഒരു പോയിന്റ് സ്വരാജ്. അടുത്ത ചോദ്യം വൈഷ്ണവിനോടാണ്. വൈഷ്ണവ്, ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ വനിതയുടെ പേരെന്താന്നാണ് ചോദ്യം. വൈഷ്ണവിനോടാണ് ചോദ്യം. പെട്ടെന്ന് പറയോ? അല്ല, ഉത്തരം തെറ്റാണ്. വാണിലക്ഷ്മി. സ്വരാജ്. അടുത്ത തെറ്റാണ്. തമന്ന. ആ ഉത്തരം വളരെ ശരിയാണ്, വെരി ഗുഡ്. ആരും ഇതുവരെ ചന്ദ്രനിലെ വനിതകൾ ആരും ഇറങ്ങിയിട്ടില്ല. ഉത്തരം ശരിയാണ്. അപ്പൊ തമന്നയ്ക്ക് ഒരു പോയിന്റ്. അടുത്ത ചോദ്യം വാണിലക്ഷ്മിയോടാണ് ലാസ്റ്റ് ചോദ്യം. Which is the first unmanned spaceship to have soft landed and lift off from the moon to return to earth? അതായത് ചന്ദ്രന്റെ ഉപരിതലത്തിൽ വളരെ സോഫ്റ്റ് ലാൻഡ് ചെയ്യുകയും അവിടുന്ന് തിരിച്ച് ഭൂമിയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്ത ആദ്യത്തെ അൺമാൻഡ് സ്പേസ് ഷിപ്പ്, മനുഷ്യനൊന്നും ഇല്ലാത്ത ഒരു സ്പേസ് ഷിപ്പ് ഏതായിരുന്നു? ചന്ദ്രന്റെ പ്രതലത്തിൽ ഇറങ്ങിയ ആദ്യത്തെ അൺമാൻഡ് സ്പേസ് ഷിപ്പ്.
ചില സോഫ്റ്റ് ലാൻഡ് ആയിരുന്നു, അതിന് ലിഫ്റ്റ് ഓഫ് ചെയ്തിട്ട് ഭൂമിയിൽ തന്നെ തിരിച്ച് സേഫായിട്ട് എത്തിയത്. ആ ഒരു പ്രോസസ് നടന്ന പേടകത്തിന്റെ പേരെന്താണെന്നാണ് ചോദ്യം. ആ പറയൂ. എല്ലാ ഉത്തരം തെറ്റാണ്. സ്വരാജ്, തമന്ന, അല്ല സിദ്ധാർത്ഥ്, അല്ല തീർത്ത, അല്ല വൈഷ്ണവ്. ആ ശരിയാണ്, ലൂന 16 ആണ്. വൈഷ്ണവിന് ഒരു പോയിന്റ്. അപ്പൊ നമ്മുടെ ചോദ്യങ്ങളെല്ലാം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ആറ് റൗണ്ടില് നമ്മുടെ സ്പേസ് വീക്കിന് ബന്ധപ്പെട്ട് ക്വിസിന്റെ വിന്നർ ആളാ, ടോപ്പ് സ്കോറർ ആരാന്നുള്ളത് നമുക്ക് നോക്കാം. സ്കോർ ഷീറ്റ് നിങ്ങൾക്ക് കാണാം. നമ്മുടെ സ്കോർ പറയാം, ഫൈനൽ സ്കോർ. ടീമിലെ തമന്ന ബി എസിന് 10 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സിദ്ധാർത്ഥ് 4 പോയിന്റ്, തീർത്ഥക്ക് 12 പോയിന്റ്, വൈഷ്ണവ് വർമ്മ 3 പോയിന്റ്, വാണിലക്ഷ്മി 10 പോയിന്റ്, സ്വരാജ് 7 പോയിന്റ്. ഇത്രയാണ് നമ്മുടെ സ്കോർ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയിരിക്കുന്നത് സിയായ ടീം സിയെ റെപ്രസെന്റ് ചെയ്ത തീർത്ഥയാണ് 12 പോയിന്റ് കിട്ടിയിരിക്കുന്നത്, ടോപ്പ് സ്കോർ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ തീർത്ഥയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. നമ്മുടെ സ്പേസ് വീക്കിന്റെ ഈ വർഷത്തെ ക്വിസിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് തീർത്ഥയാണ്. രണ്ടാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് രണ്ട് ടീം എ എന്ന് പറഞ്ഞ തമന്നയ്ക്കും പിന്നെ നമ്മുടെ വാണി ലക്ഷ്മിയും. രണ്ടുപേരും രണ്ടാം സ്ഥാനത്താണ്, സെക്കൻഡ് പ്രൈസ് ഉണ്ട്. പിന്നുള്ളത് അടുത്ത സ്ഥാനത്തുള്ളത് 7 പോയിന്റോട് കൂടി സ്വരാജ്. അപ്പൊ അത്രയാണുള്ളത്. അപ്പൊ അതില് നിങ്ങൾക്ക് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു. അപ്പൊ അതില് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്തിരുന്നതായിരിക്കും. അപ്പൊ നമുക്കറിയാം എല്ലാവരും സമ്മാനങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ലോക്ക്ഡൗൺ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും സയൻസ് സെന്ററിന്റെ ഉള്ളിലേക്ക് ഇപ്പൊ വിസിറ്റേഴ്സ് ഒന്നും അലൗ ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് സമ്മാനങ്ങൾ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സയൻസ് സെന്ററൊക്കെ വന്ന് വിസിറ്റ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് ഇത്തരം കാര്യങ്ങളെ പറ്റി ആ സമയത്ത് നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയാലുള്ള സർട്ടിഫിക്കറ്റുകൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നിങ്ങളുടെ മെയിലിലേക്ക് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അയച്ചു തരും. അപ്പൊ എന്തായാലും ഇത്ര നന്നായിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാനും പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് ഇനിയും മനസ്സിലാക്കാനും ഒക്കെ ഉള്ളൊരു പ്രചോദനത്തിന് വേണ്ടിയിട്ടാണ് സ്പേസ് വീക്കുമായി ബന്ധപ്പെട്ട് ക്വിസ് പ്ലാനറ്റോറിയം സംഘടിപ്പിക്കുന്നത്. അപ്പൊ അതില് നിങ്ങൾ സജീവമായിട്ട് പങ്കെടുത്തു, എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ സയൻസ് സെന്ററിലെ ഓൺലൈൻ പരിപാടികളൊക്കെ വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രോഗ്രാംസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് പ്ലാനറ്റോറിയത്തിന്റെ ഫ്യൂച്ചർ ഓൺലൈൻ ആക്ടിവിറ്റീസിലൊക്കെ എല്ലാവരും നന്നായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എല്ലാ വിന്നേഴ്സിനും അഭിനന്ദനങ്ങൾ. താങ്ക് യു. താങ്ക് യു ഓൾ ഓഫ്. Thank you, sir.
ഓക്കേ.